വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവി ജനകജാം സൃഷ്ടിസ്ഥിതിലേകാരിണി തന്നോടും പുഷ്ടമോദം പുറപ്പെട്ട് നിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. രാഘവൻ നാരദൻ്റെ വരവൊക്കെ നമ്മൾ കണ്ടു. നാരദൻ വെറുതെ വന്നു എന്നേ ഉള്ളൂ. നാരദൻ വന്നാലും ഇല്ലേ രാമകാര്യം സാധിക്കും. പക്ഷെ രാമ ബ്രഹ്മാവിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് നാരദൻ ഇവിടെ വന്ന് അന്വേഷിക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നാരദൻ ഇന്നലെ വന്നു. അപ്പോൾ അത് ഋഷിക്കറിയാം, നാരദൻ ഇവിടെ വന്നു. അപ്പോൾ രാമൻ പറയുന്നത് വാമദേവ ഋഷിയും മനസ്സിലാക്കിയിട്ടുണ്ട്. രാമദേവൻ പറഞ്ഞു, നാരദനോട് പറയുന്നത് ഋഷി കേട്ടിട്ടുണ്ട്. നക്തഞ്ചരാന്മേ നിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും. അപ്പോൾ അഭിഷേകത്തിനുള്ള തകൃതിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നതിനിടയ്ക്കും ആ സമയത്ത് അവിടെ വന്ന നാരദരോട് ഭഗവാൻ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നടക്കും, പക്ഷേ ഞാൻ നാളെ രാവിലെ വനത്തിന് പോകും എന്നതുമൂലം ഗമിക്കുന്നത് രാഘവൻ ഇന്ന് വിഷാദം കളവിനെല്ലാവരും. അതുകൊണ്ട് നിങ്ങളുടെ വിഷാദത്തിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല. കാര്യം ഭഗവാന്റെ അവതാരം നിങ്ങളുടെ രാജാവാവലല്ല, അദ്ദേഹം ഒരു കർമ്മത്തിനായിട്ട് അവതരിച്ചു, അതിന് അദ്ദേഹം പുറപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നതിന് യാതൊരു പ്രസക്തിയില്ല, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എന്ത് സാധിക്കാനാണോ ഇവിടെ വന്നത് അത് സാധിക്കാൻ ആ ഭഗവാൻ പുറപ്പെടുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിന് ഒരു പ്രസക്തിയില്ല എന്നവരെ ബോധിപ്പിക്കുകയാണ്. പിന്നെ ശ്രേഷ്ഠമായ ഒരു ഉപദേശം കൂടെ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, രാമായണം വായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേം രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അതേയല്ല കൈവല്യവും സിദ്ധിക്കും ഏവനുമെന്ന് നിർണയം. അതുകൊണ്ട് പരമമായ ഒരു ഉപദേശം കൂടി ഋഷി അതിൻ്റെ അവസാനം പറയുന്നുണ്ട്. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ, രാമൻ ദുഃഖവിഷയമല്ല, ആർക്കും ദുഃഖിക്കാനുള്ള ഒരു അവതാരമേ അല്ല രാമാവതാരം. അതിന് രാമൻ്റെ പ്രവൃത്തികളെ പറ്റിയോ അനുഭവങ്ങളെ പറ്റിയോ ഒന്നും ചിന്തിച്ചിട്ട് ആരും ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? രാമരാമേതി ജപിപ്പിനെല്ലാവരും രാമരാമാന്ന് ജപിക്കുക. അത് നമുക്ക് ശ്രേഷ്ഠമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നാമജപമാണ്. അത് നിങ്ങൾ ചെയ്യൂ. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അവന് മരണഭയം പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മരണഭയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവൻ മരിക്കില്ല എന്നല്ല അർത്ഥം. അവൻ്റെ പ്രാബല്യ കർമ്മം തീരുമ്പോൾ അവനും ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ നിരന്തരമായിട്ട് രാമനെ അനുസന്ധാനം ചെയ്യുന്നവന് അല്ലെങ്കിൽ രാമനെ ശരണം പ്രാപിക്കുന്നവന് ഇപ്പം മൃത്യു വഹിക്കും, പിന്നീട് മൃത്യു വഹിക്കേണ്ടി വരത്തില്ല. മൃത്യു വഹിക്കേണ്ടി വരത്തില്ല എന്ന് വെച്ചാൽ പിന്നീട് അവന് സംസാരത്തിൽ വന്ന് ജനിക്കേണ്ടതായിട്ട് വരത്തില്ല. അവന് മുക്തിക്ക് കാരണമാകും ഈ രാമനാമജപം എന്നാണ് പറയുന്നത്. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അതേയല്ല കൈവല്യവും സിദ്ധിക്കും ഏവനും എന്ന നിർണയം. ആ കൈവല്യ എന്നുള്ള പദത്തിലേക്ക്, മുക്തി എന്നുള്ള പദത്തിലേക്ക് എത്തിച്ചിടുന്നതുകൊണ്ടാണ് അവന് പിന്നീട് മൃത്യു ഭവിക്കാത്തത്. അതുകൊണ്ട് ഈ നാമജപം മുക്തിക്ക് കാരണമാവും എന്നും കൂടി അവിടെ ഋഷി പറയുകയാണ്. അപ്പം നമുക്ക് എല്ലാം ഉള്ളൊരു ഉപദേശമാണ്, നിങ്ങൾ ഈ ദുഃഖമൊക്കെ കളഞ്ഞിട്ട്, ഇപ്പോൾ രാമനെ ചിന്തിച്ചിട്ടല്ലെങ്കിലും നമുക്ക് പലതിനെ ചിന്തിച്ചിട്ടും ദുഃഖങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ദുഃഖിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കും. പ്രാരബ്ധ കർമ്മങ്ങളൊന്നും മാറ്റാൻ ആരും കഴിവുള്ളവരല്ല. പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കും, പക്ഷെ അത് നമുക്ക് സുഖമായിട്ടും ദുഃഖമായിട്ടും ഒക്കെ അനുഭവിക്കാം. നമ്മൾ സുഖമായിട്ട് അനുഭവിച്ചാൽ സന്തോഷമായിട്ടിരിക്കാം. അപ്പോൾ അത് അനുഭവിക്കുന്ന ദുഃഖമാണെന്ന് പറഞ്ഞാൽ ദുഃഖിക്കുകയും ചെയ്യാം, അനുഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ദുഃഖത്തിന് പ്രസക്തി ഇല്ല, അനുഭവം എന്തായാലും വരും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാനെ ആശ്രയിച്ചാൽ നിങ്ങളുടെ പ്രാരബ്ധം നിങ്ങൾക്ക് സന്തോഷത്തോടെ സുഖത്തോടെ അനുഭവിക്കാം എന്നാണ് ഋഷി പറഞ്ഞു തരുന്നത്. പിന്നെ ഭഗവാൻ എന്താണെന്നും കൂടി അടുത്ത ഇതിൽ പറയുന്നുണ്ട്. ഭഗവാൻ ഈ ദുഃഖങ്ങളൊന്നും ബാധകമല്ല, ഭഗവാൻ ദുഃഖമൊന്നുമില്ല. ഭഗവാൻ ആരാന്നും പറയുന്നുണ്ട്. ദുഃഖ സൗഖ്യാദി വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ ആത്മാ രഹോത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഇപ്പം നിങ്ങളുടെ ദുഃഖത്തിന് കാരണം, പുരവാസികളുടെ ദുഃഖമാണല്ലോ ഇവിടുത്തെ പ്രശ്നം, നിങ്ങളുടെ ദുഃഖത്തിന് കാരണം രാമന് വിഷമമുണ്ടാവും എന്നാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ രാമന് വിഷമമുണ്ടാവില്ല. രാമൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ദുഃഖ സൗഖ്യാദി വികല്പങ്ങളില്ലാത്ത നിഷ്കളൻ, നിഷ്കളൻ ശരീര
പോലുമില്ലാത്തവൻ, ശരീരങ്ങൾ പോലും അദ്ദേഹം ശരീരം താൽക്കാലികമായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ദുഃഖ സൗഖ്യം ഒന്നുമില്ലാത്ത, അങ്ങനെയുള്ള വികല്പങ്ങളൊന്നുമില്ലാത്ത, ശരീരബാധ പോലും ഇല്ലാത്ത, നിഷ്കളൻ, ശരീരമില്ലാത്ത, നിർഗുണൻ, ഗുണങ്ങളൊന്നും ബാധിക്കാത്ത ആത്മാ പരമാത്മാവാണ് ഈ രഘുത്തമൻ രാമേന്ദ്രപ്രഭു. അത് നിങ്ങൾ മനസ്സിലാക്കൂ. രാമേന്ദ്രപ്രഭു ദുഃഖിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം ന്യൂനാതിരേഖ വിഹീനൻ, ന്യൂനം അതിരേഖം കുറവ് കൂടുതൽ, ഇത് രണ്ടും ഇല്ലാത്തവൻ വിഹീനൻ, അത് രണ്ടും ഇല്ലാത്തവനാണ്. ഭഗവാൻ ഒരിക്കലും ഒരു കുറവ് ഉണ്ടാവുന്നില്ല, ഒട്ടും കുറവുകളും ഉണ്ടാവുന്നില്ല. നിരന്തരമായിട്ട് പ്രപഞ്ചം മൊത്തം നിറഞ്ഞു തീർന്ന് പ്രപഞ്ചങ്ങളെ നിയന്ത്രിക്കുന്ന ആ പരമാത്മശക്തിയാണ് ഭഗവാൻ. ആ ഭഗവാന് കുറവോ കൂടുതലോ ഒന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല. നിരഞ്ജനൻ, ഭഗവാനിൽ ഒരു മാലിന്യവും ഇല്ല. ആനന്ദപൂർണൻ, ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണ്. ആ ആനന്ദത്തിൻ സ്വരൂപത്തെ ആലോചിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ദുഃഖിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണെന്ന് അറിയൂ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വരൂപം ആനന്ദമാണ്. അപ്പൊ ആ ആനന്ദത്തെ അനുഭവിക്കാൻ നോക്കൂ. രാമനാമം ജപിച്ച് ആനന്ദം അനുഭവിക്കൂ എന്നാണ് പറയുന്നത്. ആനന്ദപൂർണൻ, അനന്തൻ, അനാകുലൻ, അനാകുലൻ എന്ന് വെച്ചാൽ ദുഃഖമേ ഇല്ലാത്തവൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് ദുഃഖിക്കുന്നത്? അതോർത്ത് പിന്നെ എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് എന്നാണ് ഋഷിയുടെ ചോദ്യം. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പ്രന്നീടിനാൻ ഭൂതലെ. പിന്നെ ഭഗവാന്റെ അവതാരമുണ്ടല്ലോ. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിന് ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കില്ല. എപ്പോഴും ഭഗവാന്റെ അവതാരത്തിലെ മുഖ്യ ഘടകം ഭക്തന്മാരുടെ സന്തോഷം, ഭക്തന്മാരുടെ രക്ഷ. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു. ഭക്തന്മാർക്ക് ഈ രാമരൂപം കണ്ടും രാമനാമം കേട്ടും രാമകഥകൾ ഓർത്തും ഭഗവാനെ ഭജിക്കാനായിട്ടാണ് ഭഗവാൻ അവതാര രൂപം എടുത്തത്. അല്ല, രാവണനെ കൊല്ലല് മാത്രമല്ല ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം. ഭക്തജനാനാം ഭജനാർത്ഥം, ഭക്തജനങ്ങൾക്ക് ഭജിക്കാൻ വേണ്ടി, ഓർത്തും കണ്ടും അനുഭവിച്ചുമൊക്കെ ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയും കൂടിയാണ് ഭഗവാൻ ഈ അവതാരം എടുത്തിരിക്കുന്നത്. ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ പന്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു. എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്തു. പണ്ട് ഭഗവാൻ കൊടുത്ത ഒരു വരം പന്തിരഥൻ്റെ, അതായത് ദശരഥൻ്റെ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയും കൂടിയാണ്. പിന്നെയോ, പന്തി കണ്ടൻ തന്നെ കൊന്ന് ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടുന്ന. ഇങ്ങനെ ഈ ഭഗവാന്റെ അവതാരത്തിന് ഇങ്ങനെ പല പല ആവശ്യങ്ങൾ, മാനങ്ങൾ ഉണ്ട്. അതിനാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. പാലിപ്പതിനായി അവതരിച്ചിടുന്ന ബാലിശന്മാരെ, മനുഷ്യനായ ഈശ്വരൻ. ഇപ്പൊ ദുഃഖിക്കുന്നവരാണ് അവിടെ ബാലന്മാരെ എന്ന് വിളിക്കുന്നത്. ബാലിശന്മാർ എന്ന് പറഞ്ഞാൽ ബാലബുദ്ധിയുള്ളവർ, അതായത് ഗഹനമായിട്ടൊക്കെ ചിന്തിക്കാത്തവരെയാണ് നമ്മൾ ബാലന്മാർ എന്ന് പറയുന്നത്. അവർ അപ്പോൾ അപ്പോൾ കാണുന്നതിൽ മാത്രം ദുഃഖിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ നിങ്ങൾ ബാലിശമായ ഈ ചിന്തകളൊക്കെ ഒഴിവാക്കൂ. ഇപ്പോൾ ഭഗവാന്റെ അവതാരത്തിന് ഇതുപോലെ പല പല മാനങ്ങളുണ്ട്, പല പല ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഭഗവാൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഈ രാമരൂപമേ അല്ല. ഭഗവാൻ ദുഃഖങ്ങളൊന്നും ഇല്ല. ഭഗവാൻ ദുഃഖിക്കുന്നത് വിചാരിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യവും ഇല്ല. വാമദേവ വചനാമൃതം സേവിച്ച് രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വരാനിധിയിൽ മുഴുകിനാരേ വരും. ഋഷിയുടെ ഉപദേശം അവർക്ക് ഫലിച്ചു എന്നാണ് പറയുന്നത്. ഋഷി പറഞ്ഞത് അവർക്ക് മനസ്സിലായി. ഭഗവാൻ രാമരൂപം ഭഗവാന്റെ താൽക്കാലികമായിട്ടുള്ള ഒരവതാര രൂപമാണ്. ഇത് പരബ്രഹ്മം തന്നെയാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ പരബ്രഹ്മം തന്നെയാണ് ഇപ്പോൾ ഒരു രൂപം സ്വീകരിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി എന്നാണ് പറയുന്നത്. ഇനി ബോധിക്കേണ്ടത് നമുക്കാണ്. കാര്യം ഈ രാമരൂപം എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യം തന്നെയാണ്. നമ്മുടെ ഉള്ളിലും പ്രപഞ്ചത്തിലും എല്ലാം നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തിനെയാണ് രാമായണ പാരായണത്തിലൂടെ നമ്മൾ അനുഭവിക്കുകയും അറിയേണ്ടുകയും ഒക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇതിനൊരു ഫലശ്രുതിയും പറയുന്നുണ്ട്. രാമസീതാരഹസ്യം മുഹുരേ ദൃശം ആമോദപൂർവം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കും യവനം. ഇങ്ങനെ രാമസീതാരഹസ്യം മുഹുരീ ദൃശം, ഇപ്രകാരമുള്ള രാമതത്വം രാമൻ ആരാണെന്ന് അറിഞ്ഞ് സേവിക്കുന്നവന് ആമോദപൂർവം ധ്യാനിപ്പവർക്ക്, ഇങ്ങനെ രാമനെ സന്തോഷത്തോടെ ധ്യാനിക്കുന്നവർക്കെല്ലാം
രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും, ഇങ്ങനെ പരമാത്മാവാണെന്ന് അറിഞ്ഞ് രാമനെ സേവിക്കുന്നവർക്ക്, രാമനെ അറിയുന്നവർക്ക്, അങ്ങനെ അറിഞ്ഞ് സേവിക്കുന്നവർക്ക് ആമയനാശം, എല്ലാ ദുഃഖവും ഇല്ലാതാവും. രാമദേവനിൽ ഉറച്ച ഭക്തിയും ഉണ്ടാവും. പിന്നെയോ, ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയൻ മാർഭവാന്മാരെന്നോർത്ത് ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. എന്തിനാ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ഗോപനീയമാണ്, രഹസ്യമാണ്, കാണുന്നവരോടെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളതല്ല. പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞത്, രാമപ്രിയന്മാർ ഭഗവാന്മാരെന്നോർത്ത് നിങ്ങൾ ഭഗവാനിൽ അതിയായ ഭക്തിയുള്ളവരാണ് എന്ന് ഓർത്തുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. രാമതത്വം പരമോപദേശം ചെയ്തു, അങ്ങനെയുള്ള രാമതത്വം, പരമമായ രാമതത്വം, പരബ്രഹ്മമാണെന്നുള്ള തത്വം വാമദേവ ഋഷി ഉപദേശം ചെയ്തു. ഇത് അന്ന് അവിടെയുള്ള പൗരവാസികൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഇന്ന് നമ്മളിലുള്ള പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, നമ്മളറിയണം, നമ്മളീ പാരായണം ചെയ്യുന്ന രാമായണത്തിൽ പ്രതിപാദിക്കുന്ന സുന്ദരകളേവരനായ രാമചന്ദ്രൻ, പരമബ്രഹ്മ ചൈതന്യം നമ്മളെയും പ്രപഞ്ചത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മ ചൈതന്യം തന്നെയാണെന്ന് അറിയണം. ആ രാമചന്ദ്രന് ഒരു ചുതിയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ ശരീരം ഭഗവാൻ ഉപേക്ഷിച്ചെങ്കിൽ പോലും ആ തത്വം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രാമചന്ദ്ര പ്രഭുവിൻ്റെ അവതാരത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുത്ത തത്വം അതിവിടെ ഉണ്ട്. അത് നടപ്പാക്കാനും ആചരിക്കാനുള്ള ഉത്തരവാദിത്വം ഇത് പാരായണം ചെയ്യുന്ന നമുക്കുള്ളതാണ്, നമ്മളിലൂടെ ലോകത്തിനുള്ളതാണ്. അത് അറിഞ്ഞ് പാലിപ്പിക്കുമ്പോഴാണ് നമ്മൾ രാമഭക്തന്മാർ ആയിത്തീരുന്നത്. ആ രാമതത്വം, രാമൻ പ്രതിനിധാനം ചെയ്ത തത്വങ്ങൾ അറിയുകയും അത് പാലിക്കുകയും ചെയ്ത് രാമഭക്തന്മാരായി തീരാൻ ഭഗവാന്റെ അനുഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഹരി ഓം.